അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഈ മാസം പോഷൺ മാസാചരണ പ്രവർത്തനങ്ങൾ അംഗൻവാടികളിൽ നടക്കുകയാണ്. ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ കല്ലാർ 8 ഏക്കർ അംഗൻവാടിയിലെ വേറിട്ട കാഴ്ചകളുമായി ഒരു റിപ്പോർട്ട്. പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും ചേർത്തുവച്ച് പൂക്കളം പോലെയൊരു കളം. അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നിരവധി പരിപാടികൾ. കല്ലാർ 8 ഏക്കർ അംഗൻവാടിയിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. രാജ്യത്തെ കുട്ടികളുടെയും അമ്മമാരുടെയും പോഷകാഹാര നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പോഷൺ അഭിയാൻ പദ്ധതി ഇടുക്കിയിലെ ഗ്രാമീണ മേഖലയിലെ അംഗൻവാടികൾ വഴി ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ്. പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് അംഗൻവാടികൾ നടപ്പിലാക്കി വരുന്നത്. ഇടുക്കിയിലെ പള്ളിവാസൽ പഞ്ചായത്തിലെ കല്ലാർ 8 ഏക്കർ 55 നമ്പർ അംഗൻവാടിയിലെത്തിയാൽ പച്ചക്കറികൾക്കും ചെറുധാന്യങ്ങൾക്കും പ്രാധാന്യം നൽകി നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കാണാൻ കഴിയും. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഓരോ ദിവസത്തെ തീം അനുസരിച്ച് നമ്മൾ അംഗൻവാടികളിൽ നടത്തി വരുന്നു. ഇപ്പൊ ഇന്ന് തന്നെ അത്തപ്പൂക്കളം ഇവിടെ നിർമ്മിച്ചു. ഇന്ന് ബീട്രൂട്ട് ദിനമാണ്. ബീട്രൂട്ടിന്റെ കളറും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അത്തപ്പൂക്കളം നിർമ്മിക്കുകയും അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പൂക്കളത്തിന് സമാനമായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ചേർത്തുവെച്ച് രൂപകൽപ്പന ചെയ്ത പച്ചക്കറി കളവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഓരോ പച്ചക്കറി ഇനത്തെയും പഴങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസുകൾ ഇവിടെ നടക്കുന്നു. കുന്നിൻ മുകളിലെ ഈ അംഗൻവാടിയുടെ സ്ഥലപരിമിതികൾക്കിടയിലും പോഷക സമൃദ്ധമായ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. ഗ്രാമത്തിലെ വീടുകളിൽ നിന്നും പച്ചക്കറികൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ഒരു അക്ഷയ പാത്രവും ഇവിടെയുണ്ട്. ഗർഭിണികളുടെയും പാലൂട്ടും അമ്മമാരുടെ ഭവനങ്ങൾ സന്ദർശിക്കും. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ 6 വയസ്സായുള്ള കുട്ടികളുടെ തൂക്കം എടുക്കുകയും അവരെ മാങ്കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു. ഞങ്ങൾ അംഗൻവാടി തലത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പോഷൺ അഭിയാന്റെ ജൻ ആന്തോളൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരങ്ങൾ എത്തിച്ചും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി വരുന്നു. 3 കിലോ റവ അല്ലെങ്കിൽ ഗോതമ്പ്, പയറ്, ശർക്കര എന്നീ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. പോഷണ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് എനിക്ക് അമൃതമ്പുളി ലഭിക്കുന്നുണ്ട്. 8 ഏക്കർ അംഗൻവാടിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ അമൃതമ്പുളി കുട്ടിക്ക് വളരെ ഉപകാരപ്രദമാണ്. കുട്ടികളുടെയും അമ്മമാരുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ നടത്തിവരുന്ന പരിപാടികൾ ഏറെ വിജയകരമായി മുന്നേറുകയാണ്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.